അടുത്തതായി ജാവയിലെ ത്രെഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. സാധാരണയായി വിൻഡോസിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമിനെ ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വിൻഡോസിൽ മറ്റൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് മൾട്ടി ടാസ്കിംഗ്. ഇതേപോലെ തന്നെ ജാവയിലെ സബ് പ്രോഗ്രാമാണ് ത്രെഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രെഡ്സ് എന്ന് പറയുന്നത്. ഒരു സബ് പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ആ പ്രോഗ്രാമിലെ മറ്റൊരു സബ് പ്രോഗ്രാമിനെ വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് ജാവ പ്രോഗ്രാമിൽ ത്രെഡ്സ് ഉപയോഗിക്കുന്നത്. ത്രെഡ് എന്നാൽ സബ് പ്രോഗ്രാം എന്നാണ് അർത്ഥം. ജാവയിൽ ഉപയോഗിക്കുന്ന ത്രെഡ്സിന് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അതായത് ഒന്ന് ഗെറ്റ് നെയിം. നമ്മൾ ഏത് ത്രെഡാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സബ് പ്രോഗ്രാമാണോ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ നെയിം റീഡ് ചെയ്യാനായി ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് നെയിം. അതേപോലെ തന്നെ ഏത് സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ത്രെഡാണ് വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് പ്രയോറിറ്റി. ഒരു ത്രെഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഈസ് എലൈവ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ത്രെഡ് ടെർമിനേറ്റ് ചെയ്യുവാൻ വെയിറ്റ് ചെയ്യുന്നതിനായി ജോയിൻ എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ത്രെഡ് റൺ ചെയ്യുന്നതിനായി റൺ എന്ന ഫംഗ്ഷനും നമ്മൾ പറയുന്ന മില്ലി സെക്കൻഡോളം ഒരു ത്രെഡ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാം വെയിറ്റ് ചെയ്യുന്നതിനായി സ്ലീപ്പ് എന്ന ഫംഗ്ഷനും ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി സ്റ്റാർട്ട് എന്ന ഫംഗ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ സബ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ത്രെഡിനെ ഒരു മെയിൻ പ്രോഗ്രാം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ത്രെഡിംഗ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ ത്രെഡിംഗ്. വിൻഡോസിൽ മൾട്ടി ടാസ്കിംഗ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ഒരേ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയും ജാവയിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ പ്രോഗ്രാം ഉപയോഗിച്ച് സബ് പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് ത്രെഡിംഗ് എന്ന് പറയുന്നത്. ത്രെഡിംഗ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം നമ്മൾക്ക് ചെയ്യാം. ഇതിനായി ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ത്രെഡിൻ്റെ ഡെമോൺസ്ട്രേഷനായി ഞാനിവിടെ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ഞാൻ ആദ്യമായി ഒരു സബ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് നെയിം ഇവിടെ ക്യാപിറ്റൽ എ എന്ന് നൽകുന്നു. ഇനി ത്രെഡ് എന്ന പ്രീഡിഫൈൻഡ് ക്ലാസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ക്ലാസുമായി കമ്പൈൻ ചെയ്യുന്നതിനായി, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതിനായി എക്സ്റ്റൻസ് എന്ന കീവേഡ് ഇവിടെ ഇതേ രീതിയിൽ നൽകുകയാണ്. അതിനുശേഷം റൺ എന്ന ഫംഗ്ഷൻ ഇതിൽ ഡിഫൈൻ ചെയ്യുന്നു. റൺ ഫംഗ്ഷനുള്ളിൽ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, അതായത് ഐ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഫോർ ലൂപ്പിനുള്ളിൽ ഐയുടെ വാല്യൂ 0 മുതൽ less than 5 ആകുന്നതുവരെ, അതായത് 4 ആകുന്നതുവരെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ഇവിടെ system.out.println എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു പ്ലസ് ഐ എന്ന സ്റ്റേറ്റ്മെന്റ് നൽകുന്നു. ശ്രദ്ധിക്കുക, ഒരു ത്രെഡ് ക്ലാസ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജാവ കമ്പൈലറിൽ തന്നെ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അതായത് പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ത്രെഡ് എന്ന ക്ലാസ് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസുമായി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ ത്രെഡ് ഉപയോഗിക്കുന്ന ഈ ക്ലാസ്സിൽ എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് ഇതേ രീതിയിൽ നൽകുന്നു. ഇനി ഒരു ത്രെഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സബ് പ്രോസസ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിനുള്ളിൽ റൺ എന്ന ഫംഗ്ഷനുള്ളിലായിരിക്കണം. അതിനാൽ ഇവിടെ പബ്ലിക് വോയിഡ് റൺ എന്ന് നൽകിയിരിക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോർ ലൂപ്പിനുള്ളിൽ ഇതേ രീതിയിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ത്രെഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ സബ് പ്രോസസ് ക്ലാസ് ബി എന്ന ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെയും ത്രെഡ് ഉപയോഗിക്കുന്നതിനാൽ ഇവിടെയും എക്സ്റ്റെൻഡ് ത്രെഡ് എന്ന് നൽകി റൺ എന്ന ഫംഗ്ഷനുള്ളിലാണ് ജെയുടെ വാല്യൂ 0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്യുവാൻ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ത്രെഡ് അല്ലെങ്കിൽ സബ് പ്രോസസ് സി എന്ന ക്ലാസ്സിനുള്ളിൽ റൺ എന്ന ഫംഗ്ഷനിൽ കെ എന്ന വേരിയബിളിന്റെ വാല്യൂ 0 മുതൽ 4 വരെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇനി ഒരു ത്രെഡിനെ അല്ലെങ്കിൽ
നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ത്രെഡ് പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു മെയിൻ ത്രെഡ് പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇതിനെ ഇവിടെ മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ക്ലാസ് ത്രെഡ് 1 എന്ന് നൽകിയിരിക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യത്തെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് OBJ1 എന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതേപോലെ തന്നെ OBJ2, OBJ3. ശ്രദ്ധിക്കുക, ഒരു ത്രെഡ് പ്രോസസ്സിനെ കോൾ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, എ എന്ന ക്ലാസ്സിനുള്ളിൽ നമ്മൾ റൺ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ത്രെഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ റൺ എന്ന ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല, പകരം ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി സ്റ്റാർട്ട് എന്ന ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ OBJ1.start എന്ന് പറയുമ്പോൾ എ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണല്ലോ OBJ1. അതിനാൽ എ എന്ന ക്ലാസ്സിലെ റൺ എന്ന ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് OBJ2.start എന്നും അടുത്തത് OBJ3.start എന്നുമാണ്. അതായത് OBJ1.start എന്നാൽ ഇവിടെ എ എന്ന ക്ലാസ്സിലെ റൺ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മൾട്ടി ത്രെഡിംഗ് ആണെങ്കിൽ, അതായത് മൾട്ടി ടാസ്കിംഗ് പോലെ, ഇവിടെ ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ഈ ഫോർ ലൂപ്പ് മുഴുവനായി വർക്ക് ചെയ്യുന്നതല്ല. അതായത് ഐയുടെ വാല്യൂ 0, 1 എന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ത്രെഡിലേക്ക് സ്റ്റെപ്പ് ഓവർ ചെയ്യുന്നതാണ്, അതായത് OBJ2.start പോകുന്നതാണ്. ഇവിടെ ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം, അതായത് കുറച്ച് ഭാഗം മാത്രം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും OBJ3.start വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ OBJ3.start ഇതേ രീതിയിൽ കെയുടെ വാല്യൂ കുറച്ച് ഭാഗം മാത്രം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും ആദ്യത്തെ പ്രോസസ്സിലേക്ക് തിരിച്ചു വരുന്നതാണ്, അതായത് ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് അനുസരിച്ച് വ്യത്യസ്തം വരാം. ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടായി അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനെയാണ് മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ് പ്രോഗ്രാമിനെ ഒരേ സമയത്ത് വർക്ക് ചെയ്യുക എന്നത്. ഇതേ രീതിയിൽ ത്രെഡ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സബ് പ്രോഗ്രാം ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കണം ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ത്രെഡ് പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിനുള്ളിലാണ്. എന്നാൽ ക്ലാസ് ജാവ കമ്പൈലറിൽ തന്നെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ത്രെഡ് എന്ന ക്ലാസ്സുമായി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ചെയ്യേണ്ടതാണ്. അതിനാൽ ഇവിടെ എക്സ്റ്റെൻഡ് ത്രെഡ് എന്ന് നൽകേണ്ടതാണ്. ഇനി സബ് പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ത്രെഡ് പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും റൺ എന്ന ഈ ഫംഗ്ഷനുള്ളിലായിരിക്കും. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ആയിട്ടുള്ള ഒരു നെയിം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ത്രെഡിനെ കാൾ ചെയ്യുന്നതിനായി ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാർട്ട് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ ത്രെഡ് എന്ന് പറയാൻ കാര്യം ഇതാണ്, ഫസ്റ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് കുറച്ച് ഭാഗം മാത്രം വർക്ക് ചെയ്തതിനു ശേഷം ആ പ്രോസസ്സിനെ അവിടെ പെൻഡിങ് വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്ത ത്രെഡ് വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം മറ്റുള്ള ത്രെഡുകൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ ഈ പ്രോഗ്രാം ഞാനിവിടെ സേവ് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഏത് ക്ലാസ്സിലാണോ എഴുതുന്നത് ആ ക്ലാസ് നെയിമിൽ ഇവിടെ പ്രോഗ്രാം സേവ് ചെയ്യുകയാണ്. അതായത് ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ത്രെഡ് 1 എന്ന ക്ലാസ്സിലാണല്ലോ. അതിനാൽ ഇവിടെ ത്രെഡ് 1.java എന്ന നെയിമിൽ ഈ പ്രോഗ്രാം സേവ് ചെയ്തു. ഇനി ഇതിനെ കമ്പൈൽ ചെയ്തതിനായി ഡോസ് പ്രോംപ്റ്റിൽ നിന്നും java c എന്ന കമ്പൈലർ ഉപയോഗിച്ച് കോൾ ചെയ്യുകയാണ്. അതായത് ത്രെഡ് 1.java എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുകയാണ്, അതായത് ത്രെഡ് 1. ഇതാ ഇപ്പോൾ നമ്മൾ നൽകിയ പ്രോഗ്രാം വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഓരോ സിസ്റ്റത്തിലും അല്ലെങ്കിൽ പ്രോസസ്സിനനുസരിച്ച് ഓരോ സിസ്റ്റത്തിലും ഇതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യസ്തമായിരിക്കും. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ സബ് പ്രോസസ്സിനെ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന രീതിയാണ് ത്രെഡിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി ത്രെഡിങ്ങിൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഈ പ്രോഗ്രാം ഞാനിവിടെ മോഡിഫൈ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകിയ
ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഇതേ രീതിയിൽ ഞാൻ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി എ എന്ന സബ് ക്ലാസ്സിലെ റൺ എന്ന ഫംഗ്ഷനുള്ളിൽ ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇഫ് ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ സ്റ്റോപ്പ് എന്ന ഫംഗ്ഷൻ ഇവിടെ കാൾ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഒരു സബ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് ഫംഗ്ഷനാണ് സ്റ്റോപ്പ്. എപ്പോഴാണോ ഐ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 1 ആവുന്നത്, അപ്പോൾ എ എന്ന ഈ സബ് പ്രോസസ് അല്ലെങ്കിൽ ത്രെഡ് സ്റ്റോപ്പ് ആവുന്നതാണ്. ഇവിടെ ത്രെഡ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ അതിനെ ട്രൈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഉപയോഗിക്കേണ്ടതാണ്. അതിനാലാണ് ഇവിടെ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഐ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. എപ്പോഴാണോ ഐയുടെ വാല്യൂ 1 ആവുന്നത്, അപ്പോൾ ഈ ത്രെഡ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നതാണ്. അതിനുശേഷം അടുത്ത സബ് പ്രോസസ് അല്ലെങ്കിൽ അടുത്ത ത്രെഡ് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് അടുത്ത ത്രെഡ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് ബി എന്ന ക്ലാസ്സാണ്. ഈ സബ് പ്രോസസ്സിനുള്ളിൽ ഇവിടെ ജെയുടെ വാല്യൂ 0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്യാൻ നൽകിയിരിക്കുന്നു. എന്നാൽ എപ്പോഴാണോ ജെയുടെ വാല്യൂ 3 ആകുന്നത്, അപ്പോൾ ഇതിനുള്ളിൽ സ്ലീപ്പ് 3000 എന്ന് നൽകിയിരിക്കുന്നതായി കാണാം. അതായത് ജെയുടെ വാല്യൂ 0 മുതൽ 2 വരെ പ്രിന്റ് ചെയ്തതിനു ശേഷം 3 ആകുമ്പോൾ പിന്നീട് ഈ സബ് പ്രോസസ് അല്ലെങ്കിൽ ഈ ത്രെഡ് 3000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം മാത്രമേ ഈ സബ് പ്രോസസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. അതായത് ആദ്യത്തെ സബ് പ്രോസസ് അല്ലെങ്കിൽ ആദ്യത്തെ ത്രെഡ് ഐയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്റ്റോപ്പ് ആവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ സബ് പ്രോസസ് 0ൽ നിന്ന് തുടങ്ങി 2 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 3000 മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. എന്നാൽ ആ സമയം കൊണ്ട് അടുത്ത സബ് പ്രോസസ്, അതായത് ഈ 3000 മില്ലി സെക്കൻഡിനുള്ളിൽ അടുത്ത സബ് പ്രോസസ്സിന് എത്രമാത്രം വർക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും പ്രോസസ്, അതായത് കെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം 3000 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ജെയുടെ ബാക്കിയുള്ള പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇവിടെയും സ്ലീപ്പ് എന്ന ഫംഗ്ഷൻ ട്രൈ ക്യാച്ച് സെക്ഷനുള്ളിലായിരിക്കണം നൽകേണ്ടത്. ശ്രദ്ധിക്കുക, ആദ്യമായി ഐയുടെ വാല്യൂ 0 എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ആ ത്രെഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് ഇവിടെ സ്റ്റോപ്പ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പ്രോസസ്സ് 3000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യണമെങ്കിൽ സ്ലീപ്പ് എന്ന ഫംഗ്ഷൻ ഇവിടെ 3000 എന്ന് നൽകിയിരിക്കുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഒബ്ജക്റ്റിന്റെ ഓർഡർ അനുസരിച്ച് കോൾ സ്റ്റാർട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോസസ്സിനെ അല്ലെങ്കിൽ ത്രെഡിനെ കോൾ ചെയ്യുകയാണ്. ഇനി ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി പ്രോഗ്രാം ഞാൻ വീണ്ടും സേവ് ചെയ്ത ശേഷം ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുകയാണ്. അതായത് ജാവ സി ത്രെഡ് 1.java. പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുകയാണ്. അതായത് ത്രെഡ് 1. ഇവിടെ എൻറ്റർ കീ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം ഐയുടെ വാല്യൂ 0 എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം ജെയുടെ വാല്യൂ 0 മുതൽ 2 വരെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം 3000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതാണ്. ആ സമയം കൊണ്ട് കെയുടെ വാല്യൂ 0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്യുന്നതും 3000 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതുമാണ്. ഇതാ ജെയുടെ വാല്യൂ കെയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് J=3, J=4 എന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. എന്നാൽ ഐയുടെ വാല്യൂ 0 ആയി മാത്രമായി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ആ ത്രെഡിനെ അല്ലെങ്കിൽ ആ സബ് പ്രോസസ്സിനെ അവിടെ കില്ല് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ജെയുടെ വാല്യൂ 0 മുതൽ 2 വരെ പ്രിന്റ് ചെയ്തതിനു ശേഷം 3000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അടുത്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിനാൽ ഇവിടെ K=0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്തു. എന്നാൽ 3000 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ജെയുടെ വാല്യൂ അല്ലെങ്കിൽ ജെയുടെ ആ വാല്യൂ വീണ്ടും പ്രിന്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ നമ്മൾക്ക് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതും, അതായത് ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതും ത്രെഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ
ഗെറ്റ് പ്രയോറിറ്റി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ത്രെഡിൻ്റെ പ്രയോറിറ്റി നമുക്ക് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ സെറ്റ് പ്രയോറിറ്റി ഉപയോഗിച്ച് ആ ത്രെഡിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.